നമസ്കാരം, എൻ്റെ പേര് ഷിജിൻ. എൻ്റെ വീട് തിരുവനന്തപുരം ജില്ലയിലെ കണ്ണറവള എന്ന സ്ഥലത്താണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആറാലുംമൂട് വാട്ടർ അതോറിറ്റിയിലെ മീറ്റർ റീഡറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ പഠിച്ചത് യു കെ ജി മുതൽ പ്ലസ് ടു വരെ ന്യൂ ഹയർ സെക്കൻഡറി സ്കൂൾ നെല്ലിമൂട് എന്ന സ്ഥലത്താണ്. പ്ലസ് ടു വരെ അവിടെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഒരു വർഷത്തെ ഒരു ബ്രേക്ക്, കാരണം അടുത്ത ഡിഗ്രിക്കും അലോട്ട്മെൻറ്റും നമ്മുടെ പോളിക്കും അപ്ലൈ ചെയ്തിരുന്നു. അതിനുശേഷം പ്രൈവറ്റായിട്ട് സാഗർ കോളേജിൽ ഡിഗ്രി ചെയ്തു. ലിറ്ററേച്ചറാണ്, ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് പഠിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞുള്ള കാലയളവിൽ എന്ത് ചെയ്യണം, കാരണം എം എയ്ക്ക് പോകുന്നോ അതോ പി എസ് സി പഠിക്കണോ, അങ്ങനെ ഒരു ചിന്ത വന്നപ്പോൾ ആദ്യം എല്ലാവരും പ്രിഫർ ചെയ്തത് പി എസ് സി പഠിക്ക്, കാരണം സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് വരെ എഴുതാനുള്ള പി എസ് സി എക്സാം എഴുതാനുള്ള ക്വാളിഫിക്കേഷൻ നിനക്കായി കഴിഞ്ഞു, അതുകൊണ്ട് പി എസ് സി പഠിക്കാൻ എല്ലാവരും പ്രിഫർ ചെയ്തു. അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഷിബു അണ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തി. അപ്പോൾ പുള്ളിയാണ് പറഞ്ഞത് എന്തായാലും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് വരെയുള്ള അതിന് ബി ഡി ഒ, പഞ്ചായത്ത് സെക്രട്ടറി, മുനിസിപ്പൽ സെക്രട്ടറി അതുവരെയുള്ള ക്വാളിഫിക്കേഷനുള്ള അപ്ലൈ ചെയ്യാനുള്ള പോസ്റ്റാണ് ഡിഗ്രി. അപ്പോൾ അതുവരെ ആയിക്കഴിഞ്ഞു, അതിന് എം എക്ക് വെറുതെ സമയം കളയണ്ട, പി എസ് സി പഠിച്ചാൽ മതി. അപ്പോൾ ഇപ്പോഴേ പി എസ് സി പഠിച്ചാൽ പെട്ടെന്നൊരു ജോലി കിട്ടും. അങ്ങനെയാണ് പി എസ് സിയിലോട്ട് ഇറങ്ങുന്നത്. ആദ്യം ഷിബോണൻ്റെ വീട്ടിൽ തന്നെ നമ്മൾ കുറച്ച് ബോയ്സ് ചേർന്ന് ഒരു ഗ്യാങ് ഉണ്ടാക്കി കമ്പനി സ്റ്റഡി, അങ്ങനത്തെ കുറേ കാര്യങ്ങളായിരുന്നു. അപ്പോൾ അതിങ്ങനെ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ പിന്നീട് അത് കഴിഞ്ഞ് കുറച്ചുകൂടെ പഠിക്കണമെന്ന് തോന്നിയപ്പോൾ സ്പാർക്ക് എന്ന സ്ഥാപനത്തിലോട്ട് പോയി. അപ്പോൾ ഏകദേശം ഒരു 2 വർഷം വേറെ ഒന്ന് എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു. കാരണം രാവിലെ 10 മണി ക്ലാസ് സ്റ്റാർട്ട് ചെയ്താൽ ഉച്ചവരെ ക്ലാസ്, അത് കഴിഞ്ഞൊരു 3 മണി മുതൽ 6 മണി വരെ കമ്പൈൻ സ്റ്റഡി, ഒരു ദിവസം മുടങ്ങാത്ത കമ്പൈൻ സ്റ്റഡി ഞായറാഴ്ചകളടക്കം. അപ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം കൂടിയായിരുന്നു. കമ്പൈൻ സ്റ്റഡി ആകുമ്പോൾ ഈ പഠിത്ത കാര്യങ്ങളും ബന്ധപ്പെട്ട തമാശകളും പറഞ്ഞ് ബാക്കിയെല്ലാം, കാരണം ക്ലാസ് കഴിഞ്ഞ് ക്ലാസ്സിൻ്റെ സീരിയസ് ആയിട്ട് പഠിച്ചിട്ട് അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഗ്യാപ്പ് അത് എല്ലാവരും ഒരു നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അവരെല്ലാം കൂടെ ചേർന്ന് കമ്പൈൻ സ്റ്റഡി ആയിരുന്നു. കമ്പൈൻ സ്റ്റഡി കഴിഞ്ഞ് വീണ്ടും ഒരു നൈറ്റ് 7 മണി തൊട്ട് ഒരു 10 മണി വരെ ക്ലാസ്സിന് കയറും, അത് കഴിഞ്ഞ് വീട്ടിൽ പോയിരുന്ന് പഠിക്കും. അങ്ങനെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ പഠിത്തത്തിനിടയ്ക്ക് ഈ 3 മണി മുതൽ 6 മണി വരെ സമയമായിരുന്നു ഏറ്റവും ഇൻട്രസ്റ്റിംഗ്, കാരണം ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടാവും, കാരണം പരിചയത്തിലുള്ള അടുത്തുള്ള എല്ലാവരും ചേർന്ന് ഇരുന്ന് ഒരാളിരുന്ന് വായിക്കും, ബാക്കിയുള്ളവർ കേട്ടുകൊണ്ടിരിക്കും, അറിയാമെന്നുള്ളൊരു ആൻസർ പറഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങനെ വായിക്കുന്ന ആൾ മാറി മാറി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ ഒരു പുതുമയുണ്ടാവും. പിന്നെ സ്ഥിരം കണ്ടിന്യൂസ് ഞായറാഴ്ച ശനിയാഴ്ച അടക്കം എല്ലാ ദിവസവും 3 മണി എന്നൊരു 6 മണി ഒരു സമയം ഉണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കരുത്. അങ്ങനെ ഞാൻ 2 വർഷം എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് കംപ്ലീറ്റ് ആയിട്ടിരുന്ന് പഠിച്ച്, എം എക്കൊന്നും പോയില്ല. പിന്നെ എം എ ഇപ്പോൾ ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ആ സമയത്ത് 2 വർഷം കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കുറച്ച് പരീക്ഷകൾ എഴുതി, കാരണം സീരിയസ്ലി ബാക്കി എല്ലാം മാറ്റി വെച്ച് അങ്ങ് പഠിച്ചു. അപ്പോൾ ആ സമയത്ത് ഞാൻ കുറച്ച് പരീക്ഷകൾ എഴുതി, 9 റാങ്ക് ലിസ്റ്റുകളിൽ ഇടം നേടി. 9 റാങ്ക് ലിസ്റ്റ്, അതിൽ 6 എണ്ണം ഫോഴ്സ് ആയിരുന്നു. 6 എണ്ണം, കാരണം 2 പോലീസ്, ഫോറസ്റ്റ്, ഫയർമാൻ, അങ്ങനെ എക്സൈസ്, IRB, അങ്ങനെ കുറേ എല്ലാത്തിലും മെയിൻ ലിസ്റ്റ് വന്നു. പക്ഷേ നിർഭാഗ്യമെന്നോണം എനിക്ക് ഫിസിക്കലി പ്രാക്ടീസ് ചെയ്തപ്പോൾ കാലിൻ്റെ ചിരട്ട ആ ഒരു വിഷയം വന്ന് ഇളവി മാറി, അങ്ങനെ കുറേ വിഷയങ്ങൾ വന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നിരാശ വന്നു, അങ്ങനെ കുറേ കാലം അത് പോയി. കാരണം ഒരു ആ പരീക്ഷ എഴുതി 1 വർഷമോ 1.5 വർഷമോ അല്ലെങ്കിൽ മാക്സിമം 2 വർഷം കഴിഞ്ഞ് ജോലി കിട്ടേണ്ടായിരുന്നു. എല്ലാത്തിനും കട്ട് ഓഫിനേക്കാളും 10 മാർക്ക് 20 മാർക്ക് കൂടുതലുണ്ടായിരുന്നു. പക്ഷേ എന്തോ ഒരു നിർഭാഗ്യവശാ കിട്ടിയില്ല. അപ്പോഴെഴുതിയ ഒരു എക്സാമാണ് കമ്പനി ബോർഡ്. കമ്പനി ബോർഡ് എക്സാമിൽ ആ എക്സാമിനാണ് എനിക്കിപ്പോൾ ജോലി കിട്ടിയിരിക്കുന്നത്, മീറ്റർ റീഡറായിട്ട് കിട്ടിയത്. കമ്പനി ബോർഡ്, വാട്ടർ അതോറിറ്റി, KSFE എല്ലാത്തിലൊന്നും അതിലൊന്നാണ് എടുക്കുന്നത്. അപ്പോൾ അതിലൊന്നാണ് ജോലി കിട്ടിയത്. അപ്പോഴെഴുതിയ ഒരു എക്സാമായിരുന്നു LDC. ആ സമയത്ത് എഴുതിയൊരു എക്സാമാണ്. ആ സമയത്ത് എല്ലാ എക്സാമും പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടത്തിൽ അതുകൂടെ പ്രിപ്പയർ ചെയ്ത് എഴുതിയതാണ്. പക്ഷേ അതിൻ്റെ കട്ട് ഓഫ് 71, ഞാൻ മലപ്പുറത്താണ് എഴുതിയത്, അതിൻ്റെ കട്ട് ഓഫ് 71.something ആയിരുന്നു. എനിക്ക് 70.something. ആ 1 മാർക്കിൻ്റെ ഡിഫറൻസിൽ ഞാൻ സപ്ലൈ ആയിപ്പോയി. അന്നാണ് എനിക്ക് 1 മാർക്കിൻ്റെ വില എന്താണെന്ന് സത്യത്തിൽ മനസ്സിലായത്. എല്ലാവരും പറയുമെങ്കിലും 1 മാർക്കിൻ്റെ വില മനസ്സിലായത് അന്നാണ്. കാരണം ആ 1 മാർക്ക് എനിക്ക് തരണം ചെയ്യാൻ ഒരു 220 പേര് എൻ്റെ ഫ്രണ്ടിലായിപ്പോയി. ആ 1 മാർക്ക് എനിക്ക് കുറഞ്ഞത് കാരണം ഒരു 220 പേര് എൻ്റെ ഫ്രണ്ടിലായിപ്പോയി. എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, കാരണം 220 പേര് കഴിഞ്ഞാലേ എൻ്റെ ടേൺ വരുള്ളൂ. അപ്പോൾ ഇപ്പോഴും അതിന് 5 മാസം കൂടെ ഉള്ളൂ. അത് LDC എന്താവെന്നറിയില്ല, എന്നാലും അതിൻ്റെ പ്രതീക്ഷ, ഒരു ചെറിയൊരു പ്രതീക്ഷ ഉണ്ട് അതും. അപ്പോൾ ആ രീതിയിലാണ്. എന്നാലും ഒരു 6 എണ്ണം എനിക്ക് ഫോഴ്സിലുണ്ടായിരുന്നു. കാരണം എനിക്കൊരു 3 വർഷം മുമ്പേ ജോലി കിട്ടേണ്ടത്, കാരണം കാലിന് ആ വിഷയം വന്നില്ലായിരുന്നെങ്കിൽ. പക്ഷേ ഞാൻ നിരാശപ്പെട്ടില്ല, ഞാൻ വീണ്ടും പഠിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. നിരാശയൊന്നും വന്നില്ല. അപ്പോൾ ആ സമയത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, വീട്ടുകാരുണ്ടായിരുന്നു, പിന്നെ ഷിബുവണ്ണ ഉണ്ടായിരുന്നു, ബാക്കി അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനെ പഠിത്തം വിട്ടില്ല, പഠിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. കാരണം റെസ്റ്റ് ഇല്ലാതെ പഠിച്ചു. പക്ഷേ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഒരു കാര്യത്തിനും പോകാതെ പഠിച്ചത് ആ 2 വർഷമായിരുന്നു. ആ 2 വർഷം എഴുതിയ ആ പഠിച്ചതിന് എനിക്ക് റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. കാരണം ഇത്രയും 9 റാങ്ക് ലിസ്റ്റുകളിൽ ഇടം നേടിയത് അത് കാരണമാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ടുണ്ട്,
ഇത്രയും കുറേ പേർക്ക് എന്നെക്കാളും സീനിയറായിട്ടുള്ള ഒരുപാട് പേർക്ക് ആ സമയത്ത് ഡൗട്ട് ഉണ്ടായിരുന്നു. ഞാൻ 4 വർഷം കൊണ്ട് പഠിക്കുന്നു, 5 വർഷം കൊണ്ട് പഠിക്കുന്നു, പക്ഷേ എനിക്ക് ജോലി കിട്ടുന്നില്ല. പക്ഷേ എനിക്കതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം അവർ ചിലപ്പോൾ കുറച്ച് നേരം പഠിക്കുമായിരിക്കും, ബാക്കി നേരം ബാക്കി കാര്യങ്ങളിൽ ഏർപ്പെടുമായിരിക്കും, പിന്നീടും കുറച്ച് സമയം, കാരണം എന്തെങ്കിലും ഒരു ടോപ്പിക് പാടാണെന്ന് തോന്നുമ്പോൾ അത് വിട്ടിട്ട് അടുത്ത ടോപ്പിക്കിലോട്ട് പോകുമായിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും കാരണം. പക്ഷേ ഞാൻ അതിനുവേണ്ടി നിന്നിട്ടില്ല. ആ സമയത്ത് പഠിച്ച ആ സമയത്ത് ഞാൻ വേറെ ഒന്നും ചിന്തിച്ചിട്ടില്ല. പിന്നെ ഈ ജോലി കിട്ടാതെ, കാരണം പരീക്ഷകളൊക്കെ എഴുതിയിരുന്നു, പരീക്ഷകളൊക്കെ നേരത്തെ എഴുതിയിരുന്നു, പക്ഷേ അതിൻ്റെ റിസൾട്ട് വരാനും ബാക്കി കുറേ കാര്യങ്ങൾ ഒരുപാട് ഡിലേ ആയി. അപ്പോൾ ആ സമയത്ത് ഈ നാട്ടുകാർക്കും ബന്ധുക്കൾക്കും ഒരു വിഷയമുണ്ട്. നാട്ടുകാരുടെ ബന്ധുക്കളുടെ പ്രധാന ഹോബി എന്ന് പറഞ്ഞാൽ ഈ സമയത്തിന് ജോലി കിട്ടിയില്ലെങ്കിൽ ഒരു 2 വർഷം കഴിഞ്ഞ് മാക്സിമം 2 വർഷം അവസാനിക്കുള്ളൂ, അതിനെ തേടി പിടിച്ച് വന്ന് ചോദിക്കും, ജോലിയായില്ലേ, കുറേ കാലം കൊണ്ട് പഠിക്കുകയാണല്ലോ, ജോലിയായില്ലേ. ഇതിന് വേണ്ടി കുറേ പേര് നടക്കും, ഇതിന് വേണ്ടി കുറേ പേര്, കാരണം ഈ എൻ്റെ അച്ഛനോടും ഒരുപാട് പേര് വന്ന് ചോദിക്കും, ഇങ്ങനെ ഡെയിലി വന്ന് ചോദിക്കും, അവർക്ക് ഇത് തന്നെ ജോലിയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും ഉണ്ടായ അനുഭവമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സ്ഥിരമായിട്ട് വന്ന് ചോദിക്കും, ജോലിയായില്ലേ. അച്ഛന് ഇതൊക്കെ ഭയങ്കര വിഷമമായിരുന്നു, നല്ല വിഷമമാണ്. അച്ഛൻ വീട്ടിലൊന്ന് പറയും, ഇങ്ങനെ എല്ലാവർക്കും ജോലിയായെന്ന് പറയുന്നു, നിൻ്റെ മോന് മാത്രം ജോലിയായില്ലേ എന്ന് ചോദിക്കുന്നു, അങ്ങനെ ഒരുപാട് വിഷമമുണ്ടായിരുന്നു. എൻ്റെ കൂടെയും പലരും ചോദിക്കും, കാരണം പക്ഷേ ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവരാരെയും കാണാനില്ല, എവിടെ പോയെന്നും അറിയില്ല, എന്താണെന്നും അറിയില്ല. അതുവരെ ഉണ്ടായിരുന്നവർ അവർക്കിപ്പോൾ വേറെ കാര്യങ്ങൾ വേറെ ആരോടൊക്കെ ചോദിക്കാൻ കാണും, ജോലിയായില്ലേ. ഈ ബന്ധുക്കളെയും കാണാനില്ല, ബാക്കി ആരെയും കാണാനില്ല ഇപ്പോൾ. അപ്പോൾ ഇതിന് ശേഷം അച്ഛനും അമ്മയ്ക്കും നമുക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് അത് നമ്മുടെ ജോലിയാണ്. കാരണം അവരിത്രയും കഷ്ടപ്പെട്ടതും ബാക്കി കാര്യങ്ങൾക്കെല്ലാം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏക റിസൾട്ട് എന്ന് പറയുന്നത് നമ്മളൊരു ഗവൺമെൻറ് സർവീസിൽ കയറി എന്നുള്ള ആ ഒരു പേപ്പറാണ്, PSC വഴി അയക്കുന്ന ആ ഒരു പേപ്പറാണ്. അവരിത്രയും അവരുടെ കഷ്ടപ്പാടും അവർ ഇത്രയും വേർപ്പിൻ്റെ എല്ലാത്തിൻ്റെയും ഫലം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ ഒരു ജോലിയാണ്. അത് നമ്മുടെ അവരെ കയ്യിൽ കൊണ്ട് കൊടുക്കുമ്പോൾ അവർക്കുണ്ടാകുന്നൊരു സന്തോഷമാണ് ഏറ്റവും വലുത്. അപ്പോൾ അത് പലരുടെയും കണ്ണ് നിറയും, അച്ഛനമ്മയുടെ എല്ലാം കണ്ണ് നിറയും, സന്തോഷം കൊണ്ട് കണ്ണ് നിറയും. അതൊക്കെ ഒരു നമുക്കൊരു സന്തോഷമാണ്. അത് കാരണം എൻ്റെ മോന് ജോലി കിട്ടി, ഇനി അവൻ സേഫായി, അവന് അവൻ ജീവിച്ചോളും, വേറെ ഒരു കുഴപ്പമില്ല. ആ ഒരു ഇതിൽ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷം, വേറെ അവരുടെ കാര്യത്തിൽ ടെൻഷൻ അടിക്കുകയല്ല, അതാണ് ഏറ്റവും വലുത്. നമ്മൾ അവർക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ ഗിഫ്റ്റെന്ന് ഞാൻ മനസ്സിലാക്കിയത് ആ ഒരു ഗവൺമെൻറ് ജോലി, അതിനുവേണ്ടിയാണ് ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചതും. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനിപ്പോൾ ആ LDC അതിന് ഒരു 5 മാസം കൂടെ ഉണ്ട്, അതിന് വേണ്ടി ഇപ്പോൾ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതെന്താവുമെന്നും അറിയില്ല, അതുകൊണ്ട് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ PSC പഠിച്ച സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്ത വ്യക്തിയാണ് ശുഭവണ്ണൻ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ പുള്ളി എല്ലാ സമയവും ഫുൾ ടൈം എൻ്റെ കൂടെ ഉണ്ടാവും, കാരണം പിന്നെ റാങ്ക് ഫയലുകൾ പഠിക്കാൻ വേണ്ട റാങ്ക് ഫയലുകളെല്ലാം തരും. പിന്നെ അതുപോലെ തന്നെ എപ്പോഴും എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എങ്ങനെ പഠിക്കണം, പുള്ളി ഭയങ്കര ഇൻസ്പിറേഷനാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു പെട്ടെന്ന് പഠിക്കണം, പെട്ടെന്ന് ജോലി വാങ്ങിക്കണം ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും. അപ്പോൾ പുള്ളി തന്ന ആ ഒരു നമുക്ക് വിലപ്പെട്ട വിവരങ്ങളും ബാക്കി കാര്യങ്ങളും അത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാരണമാണ്. പിന്നെ വീട്ടിലെ സപ്പോർട്ട്, വേറെ ഒന്നുമല്ല, വീട്ടിലെ സപ്പോർട്ട്. വീട്ടിൽ കട്ട സപ്പോർട്ടായാലും ജോലി വാങ്ങിക്കും, കാരണം ഒരു ടെസ്റ്റ് എന്തെങ്കിലും മാർക്ക് കുറഞ്ഞാലോ അല്ലെങ്കിൽ ആ ലിസ്റ്റിൽ വന്നില്ലെങ്കിലോ അവർ കൂടെ നിൽക്കും, ഇത് പോട്ട്, അടുത്തതിപ്പം വരെയല്ലേ, കുഴപ്പമില്ല, അത് പഠിച്ചാൽ മതി, ജോലി കിട്ടും, ഇങ്ങനെ പറഞ്ഞ് നമുക്ക് പഠിക്കാനുള്ളൊരു ആവേശം കൂടും. അപ്പോൾ പിന്നെ ബാക്കിയുള്ളവർ, പിന്നെ ഫ്രണ്ട്സ് എല്ലാവരും നമ്മളങ്ങനെ ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കും എപ്പോഴും. കാരണം നമ്മൾ കമ്മ്യൂണിറ്റി സ്റ്റഡി എന്ന് പറയുന്നത് അത് മെയിൻ അതാണ്. കാരണം ആദ്യം കുറച്ച് കാര്യം ലിസ്റ്റിലുള്ള കാര്യങ്ങൾ ബാക്കിയെല്ലാം ചർച്ച ചെയ്തിട്ട് പിന്നെ കമ്മ്യൂണിറ്റി സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. പിന്നെ ബഫർ, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ആദ്യം ആൻസർ പറയുന്ന ആൾക്ക് മാർക്കുണ്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ആ 3 മണിയിൽ 6 മണിയുടെ സമയം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും 1 മണിക്കൂർ ചായ കുടിച്ചിട്ട് വന്നിരുന്നിട്ട് വീണ്ടും ക്ലാസ്സിൽ കയറും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും വീട്ടിൽ പോയിരുന്ന് പഠിക്കും. ഇങ്ങനെ പഠിച്ച് വന്നപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അതിലോട്ടങ്ങായി. പിന്നെ പഠിച്ച ഒരു ജോലി, ആ ഒരു സ്വപ്നം അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിലോട്ട് അടുക്കാൻ എല്ലാവരും സഹായിച്ചിട്ടുണ്ട്, കട്ടയ്ക്ക് കൂടെ നിന്നിട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് പറയാനുള്ളത് PSC പഠിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് പഠിക്കുക. കാരണം പഠിക്കുന്ന സമയം അത്രയും, കാരണം ഒരു നിങ്ങളൊരു 6 മാസമാണ് പഠിക്കുന്നത്, 6 മാസം മതി, അല്ലെങ്കിൽ 1 വർഷമാണ് പഠിക്കുന്നത്, മാക്സിമം 1 വർഷം, അത് കഴിഞ്ഞ് പോകരുത്. 1 വർഷം നിങ്ങൾ വേറെ എല്ലാം മാറ്റി വെച്ചിട്ട് അതിനുവേണ്ടി മാത്രം പഠിച്ചാൽ, ഫുൾ ടൈം അതിനുവേണ്ടി പഠിച്ചാൽ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. കാരണം നിങ്ങൾ ഒരു 5 ടെസ്റ്റ് ഒരുമിച്ച് വന്നെന്ന് വിചാരിച്ചോളൂ, അതിലൊരു 3 എണ്ണം നിങ്ങൾക്ക് കിട്ടിയിരിക്കും. 5 കിട്ടുന്നത് ഞാൻ പറയില്ല, ഒരു 3 എണ്ണം, ചിലപ്പോൾ 1-2 മാർക്കിൽ സപ്ലിയിലായി പോകുന്നുണ്ട്, അതുകൊണ്ട് 3 എണ്ണം നിങ്ങൾക്ക് കിട്ടിയിരിക്കും. കാരണം എല്ലാത്തിനും പഠിക്കേണ്ടത് ഒരേ കാര്യമായിരിക്കും, അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. ചിലർ പറയണം, ഞാൻ ഇപ്പോൾ 4 വർഷമായിട്ട് പഠിക്കുകയാണ്, എനിക്ക് ജോലി കിട്ടുന്നില്ല. ചിലർ 5 വർഷമായിട്ട് പഠിക്കുകയാണ്, ജോലി കിട്ടുന്നില്ല. അതെന്താണെന്ന്, എന്തോ ഒരു പോരായ്മ അതിലുണ്ട്. നിങ്ങൾ പഠിക്കുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ ഞാനടക്കം പഠിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടാവും. അതുകൊണ്ടാണ് ആ ഒരു വർഷങ്ങൾ നീണ്ടുപോകുന്നത്. അത് ഒഴിവാക്കിയാൽ അത് പെട്ടെന്നായിരിക്കും. കാരണം PSC പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ട്.
അത് അത് എങ്ങനെയാണെന്ന് പി എസ് സി വഴിയെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ജോലി കിട്ടാൻ എളുപ്പമാണ്. കാരണം എൻ്റെ അനുഭവത്തിൽ, കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞ് രണ്ട് വർഷമേ ഞാൻ മാക്സിമം രണ്ട് വർഷം. കാരണം ഒരു വർഷം കൊണ്ട് പഠിച്ചു, ബാക്കി ഒരു ടെസ്റ്റിനും ബാക്കി കാര്യങ്ങളൊക്കെ കുറച്ച് 6 മാസം ആ ഒരു ഡിലേ വന്നു, പിന്നെ ഒരു 6 മാസം കൂടെ ഇരുന്ന് പഠിച്ചു. അപ്പോൾ ഇത്രയാണ് ഞാൻ പി എസ് സിക്ക് വേണ്ടി ഇരുന്നു, ക്ലാസ്സിൽ കയറി പഠിച്ചത് ഇത്രയാണ്, ബാക്കി എല്ലാം എല്ലാവരും ഇരുന്ന് വായിക്കുമായിരുന്നു. അപ്പോൾ ഈ സമയത്താണ് എനിക്ക് എല്ലാ ലിസ്റ്റുകളിലും ഈ വന്നത്. ഈ 6 ഫോഴ്സിൽ വരാതിരുന്നപ്പോൾ ലിസ്റ്റിൽ വന്നിട്ട് ഫിസിക്കലി ഇട്ടായിരുന്നപ്പോൾ നല്ല വിഷമമുണ്ടായിരുന്നു, എന്നാലും ഞാൻ പുറത്തൊന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ ഈ കമ്പനി ബോർഡ് എന്നൊരു എക്സാം ഞാൻ 3 വർഷത്തിന് മുമ്പ് എഴുതിയ എക്സാമാണ്. പക്ഷേ അത് ഇപ്പോഴാണ് റാങ്ക് ലിസ്റ്റ് വന്നത്. 94.33 ആയിരുന്നു എൻ്റെ കട്ട് ഓഫ്. എന്നിട്ടും ഞാൻ വാശിക്ക് പഠിച്ചു, അതിന് അപ്പുറത്ത് വന്നു. 95.something ആയിരുന്നു എൻ്റെ മാർക്ക്. ഫസ്റ്റ് അഡ്വീസ് തന്നെ ജോലിയും കിട്ടി, അങ്ങനെ ഇപ്പോൾ ഹാപ്പി ആയിട്ട് പോകുന്നു. അപ്പോൾ എനിക്ക് പി എസ് സി പഠിക്കുന്നവരോട് പറയാനുള്ളത്, ഒരിക്കലും നിരാശ വരരുത്. നിരാശ വന്നാൽ പോയി, കാരണം നിങ്ങൾ നിരാശപ്പെടുത്താൻ നിങ്ങളെ വീട്ടിനകത്ത് തന്നെ ആളുണ്ടാവും, വീട്ടിനകത്തോ ബന്ധുക്കളോ നാട്ടുകാരോ. കാരണം ഇത് തന്നെ ഈ ഒരു ചോദ്യം മാത്രം മതി, ഇത്രയും കാലം കുറേ കാലം കൊണ്ട് ബേഹം തൂക്കിയാലും പുസ്തകം തൂക്കി പോകണം, ഇതുവരെ ജോലിയായില്ലല്ലോ, ഈ ഒരു ചോദ്യം മതി നമ്മൾ നിരാശ വരാൻ. അപ്പോൾ വീട്ടിൽ ചെന്നിരുന്ന അല്ലെങ്കിൽ ക്ലാസ്സിൽ ചെന്നിരുന്ന് ഇങ്ങനെ ചിന്തിക്കും, ക്ലാസ് ശ്രദ്ധിക്കാതെ ചിന്തിക്കും, ഇവരൊക്കെ ഇങ്ങനെ ചോദിക്കുന്നല്ലോ എനിക്ക് മാത്രം എന്ത് കിട്ടാത്തത്. ഞാൻ ഇനി അല്ല, ചിലരൊക്കെ ചിലപ്പോൾ ഉപേക്ഷിക്കും, ഇനി പഠിച്ചിട്ടും കാര്യമില്ല, അല്ലെങ്കിൽ വേറെ വല്ല ജോലിക്കും പോകാം, പ്രൈവറ്റ് ജോലിക്ക് പോവാം. പക്ഷേ അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. കാരണം എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, ഒരുപാട് പേര് എൻ്റെ കൂടെ ചോദിക്കാറുണ്ടായിരുന്നു നിനക്ക് ജോലിയായില്ലല്ലോ, ഇതൊക്കെയാണെങ്കിൽ എനിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. ഞാൻ ആ ഭാഷയ്ക്ക് പക്ഷേ ഉപേക്ഷിച്ചില്ല, പഠിച്ചു. കാരണം ഒരു പരീക്ഷ കഴിയും തോറും അത് അടുത്ത പരീക്ഷ വരുന്നതുവരെ പഠിച്ചുകൊണ്ടിരിക്കും, കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കും. കാരണം ഈ 6 ഫിസിക്കൽ എനിക്ക് കിട്ടാതെ വന്നപ്പോഴും എനിക്ക് നിരാശ വന്നില്ല. കാരണം ഏതെങ്കിലും കിട്ടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം അത്രയ്ക്ക് നല്ലതായിട്ട് ഞാൻ ആ സമയത്ത് പഠിച്ചു, എഴുതി, അങ്ങനെ ആ സമയത്ത് ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ വീട്ടുകാരുള്ള സപ്പോർട്ട് കൂടെ ഉണ്ടായിരുന്നപ്പോൾ പിന്നെ എനിക്ക് വേറെ ഒന്നും വേണ്ടായിരുന്നു, ഞാൻ പഠിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ എനിക്ക് ജോലി കിട്ടുകയും ചെയ്തു. അതുപോലെ ഞാൻ പറഞ്ഞതുപോലെ ഇനി LDC കൂടെ എനിക്ക് ഒരു പ്രതീക്ഷയുണ്ട്, അതുകൊണ്ട് ഞാൻ അതിന് വേണ്ടി കൂടെ വെയിറ്റ് ചെയ്യുകയാണ്. അത് മലപ്പുറത്താണ് എഴുതിയിരിക്കുന്നത്, അപ്പോൾ അതിന് വേണ്ടി കൂടെ വെയിറ്റ് ചെയ്യണം. അതുകൊണ്ട് ഞാൻ പഠിക്കുന്നവരോട്, കാരണം ഫെബ്രുവരി ഒരു എക്സാം ഉണ്ട്, 2 എക്സാം ആക്കുന്നെന്ന് പറഞ്ഞാൽ ആരും വിഷമിക്കേണ്ട അവസ്ഥയല്ല. കാരണം എന്ന് പറഞ്ഞാൽ അതിനൊരു കട്ട് ഓഫ് ഇടുമെന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം നിങ്ങൾക്ക് വിചാരിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ പഠിച്ചുകൊണ്ടേ ഇരിക്കുക, വേറെ ഒന്നുമല്ല, പഠിച്ചുകൊണ്ടേ ഇരിക്കുക. റിപ്പീറ്റേഷൻ, കാരണം എല്ലാവരും റാങ്ക് മേക്കർ ക്വസ്റ്റ്യൻ്റെ പുറകെ ആണ് പോകുന്നത്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. കാരണം പി എസ് സി ചോദിക്കുന്ന 70% പ്രീവിയസ് ആയിരിക്കും, എന്നാലും ഒരുപാട് പേർക്ക് ഒരു ആവേശമാണ് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ്റെ പുറകെ പോവുക. അങ്ങനെ കാരണം ബേസായിട്ടുള്ള കുറേ കാര്യങ്ങളങ്ങ് വിട്ടുപോകും. ബേസായിട്ടുള്ള പഠിച്ചു വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങൾ അപ്പോഴേക്കും 4 ഓപ്ഷൻ വരുമ്പോൾ കൺഫ്യൂഷൻ വരും. ഇങ്ങനെയാണ് മിക്കവർക്കും പറ്റുന്നത്. ഏറ്റവും സിമ്പിളായിട്ട് ചോദിക്കുമ്പോൾ അവർ മാക്സിമം തെറ്റിച്ചിട്ട് ഇതിലോട്ട് പോകും, സപ്ലൈയിലോട്ട് പോകും. അതാണ് മെയിൻ വിഷയമായിട്ട് വരുന്നത്. അതാണ് മെയിൻ വിഷയമായിട്ട് ജോലി കിട്ടാൻ, കുറേ പേർക്കെങ്കിലും ജോലി കിട്ടാത്തതിന് കാരണം അതാണ്. പിന്നെ ഓവർ ടെൻഷനും ബബിൾസ് മാറിക്കറപ്പി ഇതൊക്കെ ആയിരിക്കും മെയിൻ വിഷയം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ അതൊന്നും മാറ്റിക്കഴിഞ്ഞ, കാരണം മാക്സിമം എക്സാം എഴുതി ബുക്ക്ലെറ്റുകളൊക്കെ കിട്ടും, മാക്സിമം എക്സാം എഴുതി പ്രിപ്പയർ ചെയ്ത ഏറ്റവും എളുപ്പം അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പ്രീവിയസ് കുറച്ചുകൂടെ വർക്കൗട്ട്, മാക്സിമം പ്രീവിയസ് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്ന ഏറ്റവും കൂടുതൽ എഫക്റ്റ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ എന്നതൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിടത്ത് വേറെ ആർക്കും അറിഞ്ഞിടായിരിക്കും, അതിൻ്റെ പുറകെ പോകേണ്ട ആവശ്യമില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് അതുപോലെ തന്നെ പരീക്ഷ സമയമാകുമ്പോൾ പഠിക്കാതെ നേരത്തെ മാക്സിമം നേരത്തെ പഠിച്ചു വെച്ചിരുന്ന പരീക്ഷയ്ക്കൊന്ന് റിവൈസ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എനിക്ക് ഞാൻ പഠിച്ച രീതി എനിക്ക് പറഞ്ഞു തരാൻ അറിയാവും, ബാക്കി ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും പഠിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എവിടെയാണ് പോരായ്മ, ആ ഒരു കാരണം ചിലവർക്ക് മാത്സ് അറിഞ്ഞുകൂടായിരിക്കും, ചിലർക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടായിരിക്കും, മലയാളം അറിഞ്ഞുകൂടായിരിക്കും, ചിലർക്ക് GK അറിഞ്ഞുകൂടാത്ത ടോപ്പിക്കിൽ മാത്സ് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ആ ഒരു വിഷയം വരില്ല. കാരണം നിങ്ങൾ ഒരു വിഷയം അറിഞ്ഞിടാത്ത കൊണ്ടാണ് അത് പാടായിട്ട് തോന്നുന്നത്. കാരണം അത് നമ്മൾ ക്ലിയറാക്കി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആ വിഷയം വരുന്നില്ല. പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കാര്യത്തിൽ ഞാൻ ഇപ്പോൾ ഈ 2 വർഷം ഞാൻ ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ചു, അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ തന്നെ സ്പാർക്ക് എന്നൊരു സ്ഥാപനമാണ് അവിടെ തന്നെ ഞാൻ പഠിപ്പിക്കാൻ കയറി. അപ്പോൾ ക്ലാസ് കഴിഞ്ഞു, എല്ലാ എക്സാം എഴുതി ഞാൻ ഒതുക്കി വെച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പഠിപ്പിക്കാൻ കയറി എനിക്ക് പിന്നീട് എക്സാം എഴുതണമായിരുന്നു, പിന്നീട് വരുന്ന ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള എക്സാമുകൾ എഴുതണമായിരുന്നു. അതുകൊണ്ട് ഞാൻ എല്ലാ ടോപ്പിക്കും എടുത്തു തുടങ്ങി ക്ലാസ്, GK, IT, സൈബർ ലോ, അതുപോലെ കറണ്ട് അഫയേഴ്സ്. കാരണം എനിക്കും പഠിക്കാൻ നോക്കാൻ പറ്റും, എനിക്കും പഠിക്കാൻ പറ്റും, അത് ബാക്കിയുള്ളവരെ പഠിപ്പിക്കാനും പറ്റും. അതുകൊണ്ട് മാക്സിമം ടോപ്പിക്ക് ഞാൻ GK എല്ലാ ടോപ്പിക്കും എടുത്തു, സയൻസ് അടക്കം എല്ലാ ടോപ്പിക്കും എടുത്തു തുടങ്ങി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ ആദ്യം എനിക്കും പി എസ് സി എങ്ങനെ പഠിക്കണം അല്ലെങ്കിൽ എവിടെ തുടങ്ങണം എന്നും ആദ്യം എനിക്കും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം പി എസ് സി പഠിക്കണോ അതോ MA പോകണോ, അതാണ് ഞാൻ ആദ്യം ചിന്തിച്ചത്. MA പോകണോ അതോ MA, കാരണം ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്തുകൊണ്ട് MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം പിന്നീട് ചിന്തിച്ച് ജോലിയാണ് അത്യാവശ്യം, അല്ലെങ്കിൽ MA പിന്നീടായാലും എടുക്കാം, ആ ഒരു രീതിയാണ് പിന്നീട്. പിന്നെ അതുപോലെ തന്നെ ആദ്യം പി എസ് സി ക്ലാസ്സിന് കമ്പനി സ്റ്റഡി ആയിരുന്നു ഷിബു അണ്ണൻ എന്ന് പറഞ്ഞ ആളുടെ വീട്ടിൽ. അപ്പോൾ ഷിബു അണ്ണൻ നമ്മുടെ ഒരു അച്ഛനെയൊക്കെ വർഷങ്ങളായിട്ട് അറിയാമെന്നുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ എനിക്കും അങ്ങനെ അതുപോലെ അവിടെ കാഞ്ഞിരംകുളം എന്ന് പറഞ്ഞ സ്ഥലമായിട്ട്
ബന്ധമുണ്ടായിരുന്നതുകൊണ്ടും ഞാൻ പുള്ളിയുടെ വീട്ടിൽ കമ്മ്യൂണിസ്റ്റ് ഇതേപോലെ ഗവൺമെൻറ് സ്റ്റാഫ് ഗവൺമെൻറ് ജോലിയുള്ളവരുണ്ടായിരുന്നു. അതുപോലെ തന്നെ പഠിക്കാൻ വേണ്ടി രാത്രി ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് പഠിക്കുന്ന കുറേ പേരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ പോയി. കാരണം ആദ്യം വീട്ടുകാരെ തള്ളി ഉന്തിയാണ് വിട്ടത്. കാരണം അവർക്ക് വീട്ടിലിരിക്കെ വീട്ടിലിരുത്താൻ മടിച്ച്, അതുകൊണ്ട് തള്ളി ഉന്തിയൊക്കെയാണ് വിട്ടിരുന്നത്. കാരണം എനിക്ക് താല്പര്യമില്ലാതെയായിരുന്നു ഞാൻ ആദ്യം പോയിക്കൊണ്ടിരുന്നത് അവിടെ. കാരണം എനിക്ക് എം എ ആണ് താല്പര്യമായിരുന്നത്. പിന്നെ പി എസ് സി എന്തിന്, പി എസ് സി എന്തിന്, ആ ഒരു ചിന്തയായിരുന്നു എനിക്ക്. പിന്നെ വീട്ടുകാർ നിരന്തരം പ്രഷർ ചെയ്ത് ചെയ്ത് തള്ളി തള്ളി വിട്ടു. അപ്പോഴെനിക്കൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ടാണ് തോന്നിയത്. കാരണം ഇവരെന്ത് പറയുന്നത്, എനിക്ക് എം എ പഠിക്കണം, ആ ഒരു രീതിയായിരുന്നു എനിക്ക്. പിന്നീട് പോയി പോയി വന്നപ്പോൾ ഓരോരുത്തർക്ക് ജോലി കിട്ടി, അവിടെ ചെറിയൊരു സമ്മാനം അല്ലെങ്കിൽ എന്തെങ്കിലും മധുരമുള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ കൊണ്ടുവരും. കാരണം എല്ലാവർക്കും കൊടുത്ത് അവർ സന്തോഷം പങ്കുവയ്ക്കാൻ വരുമ്പോൾ പിന്നീട് മനസ്സിലായി ഇതാണ് വലുത്. കാരണം ജോലിയാണ് വലുത്, പിന്നീടുള്ള കാര്യങ്ങൾ എം എ പിന്നീടായാലും എടുക്കാം, അങ്ങനെയൊക്കെ ചിന്തിച്ചു തുടങ്ങിയത് പിന്നീടാണ്. അപ്പോൾ അതിനുശേഷം പിന്നെ സ്പാർക്ക് എന്നൊരു സ്ഥാപനം വന്നു. പിന്നെ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് അങ്ങോട്ട് പോയി. അപ്പോൾ അവിടുത്തെ ഷിബോൺ എന്ന് പറഞ്ഞ സാറ്, അപ്പോൾ പുള്ളിയാണ്, പുള്ളി നന്നായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് തുടങ്ങി നല്ല രീതിയിൽ എല്ലാ ദിവസവും ഇൻസ്പിറേഷൻ സ്പീച്ചുണ്ട്. അപ്പോൾ അത് കേട്ട് 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 വരുമ്പോൾ നമുക്ക് ആൾറെഡി ഒരു നെഞ്ചിനകത്തൊരു തീ കത്തും. അല്ല, ജോലി വേണം, അങ്ങനെ നമുക്ക് ഗവൺമെൻറ് ഓഫീസിലൊരു ചെയർ വേണം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കത്തി കത്തി കത്തി. പുള്ളിയുടെ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയുമില്ല, പുള്ളി ഇൻസ്പയർ ചെയ്ത് തകർക്കും അങ്ങ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ വെറുതെ കയറിയിരിക്കുന്ന ആളിന് തന്നെ തോന്നും എനിക്കൊരു ഗവൺമെൻറ് ജോലി കിട്ടിയിരുന്നെങ്കിൽ, അങ്ങനെ ഒരു തോന്നലുണ്ടാവും. അപ്പോൾ അങ്ങനെ തോന്നി 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 പിന്നെ അതിലോട്ടങ്ങായിക്കോളും. അവിടെ പോകുന്നവരെല്ലാവരും അതിലോട്ടങ്ങായിക്കോളും. പഠിത്തം 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 ഫുൾ ടൈം, രാത്രി ഉറങ്ങാതൊക്കെ ഇരുന്ന് പഠിക്കാനുള്ള ഒരു ഇത് ടെൻഡൻസി ഉണ്ടാവും. കാരണം പെട്ടെന്നൊരു ജോലി, പെട്ടെന്നൊരു ജോലി കിട്ടുക, പെട്ടെന്ന് സെറ്റിലാവുക, അങ്ങനത്തെ ഒരു ചിന്ത ഉണ്ടാവും. പിന്നെ അങ്ങനെയുള്ളവർക്ക് ഒരുപാട് ഒരുപാട് എന്ന് പറഞ്ഞാൽ നൈറ്റ് ഒരു 2-3 മണി ഇരുന്ന് പഠിക്കുന്ന ഒരു ബാച്ചും അവിടെ ഉണ്ടായിരുന്നു. നൈറ്റ് കാരണം കുറേ പേര് ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇരുന്ന് പഠിക്കും. നൈറ്റ് 7 മണി തൊട്ട് രാത്രി 1-2 മണി വരെ, കാരണം ചിലർ അവിടെ കിടന്ന് ഉറങ്ങിയിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഒരു സെറ്റപ്പോടെ സഹായങ്ങൾ ഒരുപാട് ശുഭമുണ്ടെന്ന് പറഞ്ഞ് പുള്ളി ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ആയപ്പോൾ എല്ലാവരും അതിലോട്ടങ്ങായി. കാരണം എൻ്റെ ബാച്ചിൽ ആദ്യം, കാരണം ഞാൻ അവിടുത്തെ ഫസ്റ്റ് ബാച്ചായിരുന്നു, ഫസ്റ്റ് ബാച്ചിലുണ്ടായിരുന്ന ഒരു 10 ഞങ്ങളുടെ ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു. ആ 10-ൽ 9 ജോലിയായി. കാരണം ഒരു 7 നേരത്തെ ജോലിയായി. അവർ നേരത്തെ ഒരു പ്രവീൺ എന്ന് പറഞ്ഞൊരു പുള്ളി മോട്ടോറൈക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ കയറി, പിന്നെ വിപിൻ എന്നൊരു പുള്ളി കൊല്ലം കോർപ്പറേഷനിൽ കയറി, അതുപോലെ തന്നെ അജിൻ എന്ന് പറഞ്ഞൊരു പയ്യൻ ഉണ്ടായിരുന്നു, അവൻ പോലീസിൽ കയറി, പിന്നെ അതുപോലെ തന്നെ അനുജിത്ത് എന്നൊരു പയ്യുണ്ട്, പുള്ളിക്ക് ജോലിയായില്ല, അതുപോലെ പുള്ളി എക്സൈസ് ലിസ്റ്റിലുണ്ട്, പുള്ളിക്ക് ഉടനെ കിട്ടുമായിരിക്കും. അങ്ങനെ കുറച്ച് പേരുണ്ടായിരുന്നു. അവരെല്ലാവരും ജോലിക്ക് കയറി, എല്ലാവരും ജോലിക്ക് കയറി. അപ്പോൾ എനിക്ക് പിന്നീട് ബാക്കിയായി പോയത് ഞാൻ മാത്രമായിരുന്നു. പിന്നെ അപ്പോൾ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു. കാരണം ശബരിഹരി എന്നൊരു പുള്ളിയുണ്ട്, പുള്ളി ട്വിൻസാണ്, അവരും പോലീസിൽ കയറി, ഒരാൾ ഫയർഫോഴ്സിൽ കയറി. അപ്പോൾ ഇവരൊക്കെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ആയിരുന്നു, ആ ഫസ്റ്റ് ബാച്ചിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇറങ്ങിയ സമയത്ത് ഞാൻ ഈ പരീക്ഷകളൊക്കെ നന്നായിട്ട് ചെയ്തിരുന്നു, പക്ഷേ ജോലിയില്ലായിരുന്നു. അപ്പോൾ എനിക്ക് അപ്പോഴൊരു വിഷമമുണ്ടായിരുന്നു. കാരണം അടുത്തിരുന്നവരെല്ലാവരും ജോലി കിട്ടിപ്പോയി, എനിക്ക് കിട്ടിയില്ല. പക്ഷേ എനിക്ക് ആ ഫോഴ്സുകളുടെ ലിസ്റ്റിൽ വന്നു, പക്ഷേ ഫിസിക്കലും കിട്ടുന്നില്ല. ഫിസിക്കലി കാല് വിഷയമുള്ളതുകൊണ്ട് ഫിസിക്കലും കിട്ടുന്നില്ല. എല്ലാം വിഷയമായി മൊത്തത്തിൽ തകർന്ന് LDC ആ 1 ഡിഫറൻസ് വന്നപ്പോൾ ആകെപ്പാടെ തകർന്നു. പക്ഷേ എന്നാലും എല്ലാവരും കൂടെ ഇൻസ്പിറേഷൻ കൊണ്ട് വീണ്ടും പഠിച്ചു. ശുഭ അണ്ണനൊക്കെ നന്നായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്, വീട്ടിൽ നിന്ന് ഇൻസ്പിറേഷൻ എല്ലാം കൊണ്ട്. പിന്നെ വീണ്ടും ഇരുന്ന് പഠിച്ച് 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 പഠിച്ചു, അപ്പോഴെഴുതിയ എക്സാമാണെല്ലാം. അപ്പോൾ അതിലൊന്നും തന്നെ എനിക്കെന്ത്, അപ്പോൾ ഞാൻ പഠിത്തം നിർത്തിയത്, ഞാൻ ഇപ്പോൾ വേറെ എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു കൂലിപ്പണിക്കോ അല്ലെങ്കിൽ പ്രൈവറ്റ് ഏതെങ്കിലും ഫീൽഡിലോ എവിടെയെങ്കിലുമൊക്കെ എത്തുമായിരുന്നു. അപ്പോൾ അപ്പോഴും ഞാൻ പഠിത്തം നിർത്തിയില്ല. നിരാശ വന്നിട്ട്, അത്രയും നിരാശ വന്നിട്ട് ഞാൻ പഠിത്തം നിർത്തിയില്ല, ഞാൻ പഠിത്തം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെയാണ് ആ പിന്നീടുള്ള ലിസ്റ്റുകളിൽ വന്നത്. അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ജീവിതത്തിൽ നിരാശകൾ വരും, കാരണം പഠിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരും. എന്നാലും എപ്പോഴെങ്കിലും എത്ര ഒരു മണിക്കൂർ കിട്ടി അത്രയും, 2 കിട്ടി അത്രയും, അത്രയെങ്കിലും നിങ്ങൾ എന്ത് റിസ്ക് എടുത്ത് ഇരുന്ന് പഠിക്കുക. അപ്പോൾ വിജയം എന്തായാലും, കാരണം കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വിജയം എന്തായാലും നിങ്ങളെ തേടി വരും. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടുകാർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത്. അതിനപ്പുറം അവർക്ക് വേറെ ഒന്നും കൊടുക്കാനില്ല. അപ്പോൾ നിങ്ങൾ സെറ്റിലാവുന്ന ആ ഒരു സന്തോഷം അവർക്കുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാൻ ബുദ്ധിമുട്ടാവുന്ന ടോപ്പിക്, ഏതെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടാവും, ഏതെങ്കിലും ടോപ്പിക്കുകൾ നിങ്ങൾക്ക് പാടായിട്ടോ ബുദ്ധിമുട്ടായിട്ടോ ഉണ്ടോ, അത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ അന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം ഞാൻ പഠിച്ച രീതിയാണ് ഞാൻ പറയുന്നത്. കാരണം എനിക്ക് മാത്സ് പാടായിരുന്നു, പിന്നെ ആദ്യം മലയാളം ഗ്രാമർ പാടായിരുന്നു. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ എനിക്കുണ്ടായിരുന്നു. കാരണം പിന്നെ ഞാൻ GK ഒക്കെ കുറച്ച് നേരം പഠിച്ചിട്ട് ബാക്കി ഈ വിഷയങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ എനിക്ക് കൂടുതൽ അതിലോട്ട് എത്താൻ പറ്റി, കൂടുതൽ മാർക്ക്. കാരണം മലയാളത്തിനൊക്കെ 10 കിട്ടിയാലേ ആ ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ഒരു 16, 17, 18 വരെ കിട്ടുന്ന ഒരു സ്ഥിതി വന്നു. മാത്സ് അതുപോലെ തന്നെയായിരുന്നു, 13 ആ ഒരു ഇതിലാണ് നിന്നത്. പിന്നീട് അതിനൊക്കെ കൂടുതൽ കിട്ടി. അപ്പോൾ എന്തെന്നാലും LDC ചെറിയൊരു വിഷയം പറ്റി. കാരണം അപ്പോൾ കുറച്ച് ടെൻഷനും ബൈ കാര്യങ്ങളും ഉണ്ടായിരുന്നു, എനിക്ക് ജോലി കിട്ടുമോ. അപ്പോൾ അതുകൊണ്ടാണ് മെയിൻ 1 കുറഞ്ഞു പോയത്. അറിയാമെന്നുള്ള കുറേ കാര്യങ്ങൾ തെറ്റിച്ചു, ആ ടെൻഷൻ വന്ന് കുറേ കാര്യങ്ങൾ തെറ്റിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ആ 1 കുറഞ്ഞത്. ആ വിഷമം എനിക്കിന്നും പോയിട്ടില്ല. കാരണം ആ 1 കൂടുതൽ കിട്ടിയിരുന്നെങ്കിൽ എനിക്കിപ്പം ജോലി കിട്ടുമായിരുന്നു.
LDC ആയിട്ട് ഞാൻ ഇപ്പോ കേറി വരുന്നു. ആ ഒരു മാർക്ക് ഇവിടെ ഉണ്ടായിരുന്നു. കാരണം ഒരു മാർക്കിന്റെ വിലയും ഒന്ന് മനസ്സിലായി. കാരണം ടെൻഷൻ അടിച്ചിട്ടും ഉള്ളതുകൂടെ പോകുന്നു അന്ന് മനസ്സിലായി. ഉള്ള നമ്മൾ മനസ്സിലുണ്ടായിരുന്ന കാര്യങ്ങൾ ടെൻഷൻ അടിച്ചുകൊണ്ട് ഒരു പ്രയോജനമില്ലെന്നും അന്നാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ പുതുതായിട്ട് പഠിച്ചു തുടങ്ങുന്നവർക്ക് എനിക്ക് പറയാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടെൻഷൻ പിന്നെ ബാക്കിയുള്ളവർ പറയുന്നതൊന്നും കേൾക്കാതിരിക്കുക. നിങ്ങൾ പഠിക്കുക, നിങ്ങൾക്ക് പറ്റുന്നത് മാക്സിമം പഠിക്കുക. പഠിച്ച് ആരും ജോലി കിട്ടാതിരുന്നിട്ടില്ല. കാരണം ഒരു നിങ്ങളിപ്പോൾ ഒരു ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം കഴിഞ്ഞ് കിട്ടും ജോലി. കാരണം എങ്ങനെയെങ്കിലും ലിസ്റ്റിൽ വരാനുള്ള ഒരു വഴി ഉണ്ടാക്കുക. കൂടാതെ ഈ ഫെബ്രുവരിയിൽ എക്സാം വരെയാണ്, ഫെബ്രുവരിയിൽ രണ്ട് എക്സാം എന്നൊക്കെ പറയുന്നത്. അത് കേട്ട് ആരും കുറേ പേര് പറയുന്നത് എനിക്ക് കിട്ടിയില്ല, എനിക്ക് കിട്ടില്ല, എങ്ങനെ കിട്ടുമെന്നൊക്കെയാണ് ചോദിക്കുന്നത്. പക്ഷേ പഠിക്കുക, നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം പഠിക്കുക. മെയിൻ ലിസ്റ്റിൽ വരിക, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടിയിരിക്കും. അപ്പോൾ ഫെബ്രുവരിയിൽ എക്സാം എഴുതുന്ന എല്ലാവർക്കും എൻ്റെ ആശംസകൾ നേരുന്നു. നന്നായിട്ട് പഠിക്കുക. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞത്. തള്ളൊന്നുമല്ല, എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറഞ്ഞത്. കാരണം അത്ര കഷ്ടപ്പെട്ട് കുറച്ച് വേറെ ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് മാത്രമേ അറിയാവൂ. അതുകൊണ്ട് പഠിക്കുക. ഫെബ്രുവരിയിൽ നിന്ന് എക്സാമിന് എല്ലാവർക്കും ലിസ്റ്റ് വരട്ടെ, എല്ലാവർക്കും ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു.